വി എസ് അച്യുതാനന്ദന്. ഒരു സമയത്ത് കണ്ണേ കരളെ വി എസ് എ എന്ന് യുവാക്കൾ വിളിച്ച വി എസ് അച്യുതാനന്ദന് ഇന്ന് 99 വയസ്സ് പൂർത്തിയാക്കി 100 വയസ്സിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിലെല്ലാം, മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായുമൊക്കെ അദ്ദേഹം ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാം വളരെ ഭംഗിയായി നിറവേറ്റിയിട്ടാണ് അദ്ദേഹം വിശ്രമ ജീവിതം ആരംഭിച്ചത്. പാർട്ടിയിലെ ശരിക്കു പറഞ്ഞാൽ വി എസ് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചതിനേക്കാൾ എത്രയോ കേമമായ പ്രവർത്തനം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നടത്തിയിട്ടുണ്ട്. അത് അത് അതാണ് ഒരുപക്ഷെ കേരളം വി എസ് എന്ന മുഖ്യമന്ത്രിയെ അടയാളപ്പെടുത്തുന്നതിനേക്കാൾ വി എസ് എന്ന പ്രതിപക്ഷ നേതാവിനെ അടയാളപ്പെടുത്തും. കാരണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്ത് എന്ന് വളരെ കൃത്യമായി കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരാളാണ്. എത്രയോ കൊള്ളരുതായ്മകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ, അതും അണുകിട, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പോലും ഒരു അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. ഓർക്കേണ്ടത് ഉമ്മൻചാണ്ടിയെ മുള്ളാരും വിട്ടിട്ടില്ല. അല്ലെ, നിയമസഭയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ നീട്ടിക്കുറുക്കിയുള്ള സംസാരം മതിയല്ലോ, സഭയിലെ സംസാരിക്കുന്നത് ആ നീട്ടിക്കുറുക്കിയുള്ള സംസാരം. സത്യത്തിൽ വി എസിൻ്റെ പ്രതിച്ഛായ ഈ പാർട്ടിക്കപ്പുറത്തേക്ക് ഉയർത്താൻ കാരണമായത് ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു. അദ്ദേഹം ആ ഇടുക്കിയിൽ കുന്നും മലയും ഒക്കെ കയറിയിറങ്ങിയത് കേരളത്തിന്റെ ശരിക്കു പറഞ്ഞാൽ ചരിത്രത്തിൽ ഇങ്ങനെ തങ്ക ലിപികളാൽ എഴുതി വെക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ടം. ഭൂമാഫിയക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് അദ്ദേഹം അതിന് മുന്നിൽ തന്നെ നിന്നു. അതാണ് ഇന്നും ഇന്നും നമ്മൾ ഓർക്കേണ്ടത്. അതാണ് അതുപോലെ തന്നെ സുരേഷ് കുമാർ ഐ എ എസ് അവരെയൊക്കെ കൂട്ടുപിടിച്ച്, വളരെ ചെറുപ്പക്കാരായ ഐ എ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടുപിടിച്ച് പുള്ളി ചേർത്ത് നിർത്തി ചെയ്ത ആ പോരാട്ടങ്ങൾ അതിന്നും എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നതാണ്. അല്ലെ, ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായും പാർട്ടി സെക്രട്ടറിയായും മോശക്കാരനായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വല്ലാത്ത അംഗീകാരം, കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പുറത്തേക്ക് ഒരു അംഗീകാരം കിട്ടി. കാരണം വി എസ് വേണം, അടുത്ത തൊട്ടടുത്ത ഇലക്ഷൻ വന്നപ്പോൾ വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളൊരു വികാരം, വല്ലാത്ത വികാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥികൾ ഫ്ലെക്സ് വെച്ച് വോട്ട് പിടിച്ചു. നമ്മൾ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പോലും 2016 അത് സംഭവിച്ചു, 2021 തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചു. പലയിടങ്ങളിലും ബുദ്ധിമാന്മാരായ സ്ഥാനാർത്ഥികളൊക്കെ പിണറായിയോടൊപ്പം വി എസിന്റെ ചിത്രവും വച്ചു, വി എസിന്റെ മാത്രം ചിത്രം വച്ചവരുണ്ട്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പതിവില്ലാത്തതാണെങ്കിൽ പോലും ആ വി എസ് എന്ന മുഖത്തിന് ഒരു വികാരം, അത് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്താണെന്ന് കാണിച്ചു കൊടുത്തത് വി എസ് ആയിരുന്നു. എ കെ ആന്റണി പ്രതിപക്ഷ നേതാവ് ആയിരുന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഇരുന്നിട്ടുണ്ട്, പിന്നെ പല പ്രഗത്ഭന്മാർ, കെ കരുണാകരൻ്റെ, രമേശ് ചെന്നിത്തല, പല പ്രഗത്ഭന്മാരും ഇരുന്ന കസേരയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി, വ്യത്യസ്തനാം ബാർബറാം ബാലൻ എന്നൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ വ്യത്യസ്തനായത് വി എസ് ആയിരുന്നു. അല്ല, വി എസിൻ്റെ ഒരു ജീവിതം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു സഹന സമരത്തിൻ്റെതായിരുന്നു. ജീവിതവും അങ്ങനെ തന്നെയാണ്, പാർട്ടി പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വളരെ, പിന്നെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം കടന്നു വന്ന വഴി. അതൊക്കെ എന്ന് പറഞ്ഞാലൊരു സഹാവിനെ സംബന്ധിച്ച് വി എസ് ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോഴും ആ താഴെന്ന് കടന്നു വന്ന ആ ചവിട്ടുപടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, ശരിക്കും നമ്മൾ ഈ ചിലപ്പോൾ പറയുമല്ലോ ഈ തീക്കണലിൽ ചവിട്ടി നടന്നു വന്നവരെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയും. പക്ഷെ വി എസിൻ്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്, തീക്കണലിൽ ചവിട്ടി നടന്നു വന്നവർ തന്നെയാണ്. ആ ഒരു വീര്യവും ആ ഒരു എന്താണ് ഉൾക്കരുത്തും ഒക്കെ എപ്പോഴും വി എസിനെ പോലെയുള്ള ആളുകളെ 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത്. അതിന് സംഘടനാ കോൺഗ്രസ്സിലായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്, സംഘടനാ കോൺഗ്രസ്സിലായിരുന്നുവെങ്കിലും 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയതിന് ശേഷമാണല്ലോ പാർട്ടി വളരുന്നത്. പാർട്ടി വളരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ നേതാക്കളിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് വി എസ് ആണ്. യെസ്, അതാണ് വി എസ്. പുന്നപ്ര സമരനായകൻ, അതാണ് അദ്ദേഹത്തെ ആദ്യം അറിയപ്പെട്ടിരുന്നത്.
അതൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ ഏടുകളിൽ മായ്ക്കപ്പെടാത്ത അല്ലെങ്കിൽ തിരുത്തപ്പെടാത്ത സംഗതികളാണ് അതൊക്കെ. അല്ല ശരിക്കും ഈ പിണറായിയുമായുള്ള സംഘടനയ്ക്കുള്ളിലെ ഏറ്റുമുട്ടലിൽ പോലും ധീരനായി നിന്നിട്ടുണ്ട് വി എസ്. അവിടെയും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒന്നും തയ്യാറായിട്ടില്ല. പിന്നെ പാർട്ടിയിലെ കരുത്ത് പിണറായി പക്ഷത്തിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി അത് വി എസിനെയും വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട് എങ്കിൽ പോലും അവിടെയും ഒരു കരുത്ത് ചോരാതെ വേറൊരാളൊക്കെ ആയിരുന്നെങ്കിൽ പാർട്ടിയൊക്കെ വിട്ടുപോയനെ. ഇത് പിന്നെ അങ്ങനെയൊന്നും വിട്ടുപോകാനുള്ള മനസ്സില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം താനുണ്ടാക്കിയ പാർട്ടിയാണ് എന്നുള്ളൊരു എന്നെ ഇവരാര് എന്നെ വേട്ടയാടാൻ എന്നുള്ളൊരു ഭാവമായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ പ്രായമാണ് അദ്ദേഹത്തിന് ഈ പറയുന്നത്, അദ്ദേഹത്തെ തളർത്തിയത് പ്രായം മാത്രമാണ്. നമ്മള് 100% ഉറപ്പിച്ചു പറയാം. കുടുംബകാര്യങ്ങളിൽ പോലും അദ്ദേഹം തളർന്നില്ല. അവിടെയും അദ്ദേഹം പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചൊക്കെ ഒത്തിരി ആരോപണങ്ങളൊക്കെ വന്നുവെങ്കിലും ആ കാര്യങ്ങളൊക്കെ പുള്ളി പിടിച്ചു നിന്നു. പിന്നെ ആകെ ആടി ഒലയാൻ തുടങ്ങിയത് ആ കണ്ണൂർ ലോബിക്കെതിരെ നിന്നതാണ്. കണ്ണൂർ ലോബിക്കെതിരെ പടവെട്ടി തന്നെയാണ് അത് നിന്നത്. അപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാം, വി എസിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് വി എസ് മെല്ലെ പിന്നിലേക്ക് പോയത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ആ പഴയ ശൈലിയിലൊക്കെ സംസാരിക്കാനും ഇറങ്ങി നടക്കാനും ഒക്കെ ഉള്ള ആ ഒരു കരുത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പോരാട്ടം തുടർന്നേ. അത് 100% ഉറപ്പാണ്. കാരണം ഇപ്പോൾ നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ വി എസ് ഒക്കെ മുന്നോട്ട് വെച്ച ആ ആശയങ്ങൾ, ആ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്ന നിലപാടുകളൊക്കെ ഇപ്പോൾ വെള്ളത്തിലാണ്. അത് 100% പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ കേട്ടുകേഴ്വി പോലുമില്ല. AKG സെന്ററിന്റെ മുന്നിൽ ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ അവിടെ പിന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പ്രകടനം നടത്താൻ തയ്യാറായി ഇവിടുത്തെ DYFI-ക്കാര്. അല്ല, അത്തരത്തിൽ വികാരമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അന്ന് അതിന് പ്രകടനത്തിൽ പങ്കെടുത്ത പലരെയും പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയതല്ലേ എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അപ്പൊ അവരിപ്പോഴും പാർട്ടി സജീവമല്ല. അപ്പൊ അന്ന് ഇദ്ദേഹത്തിനോടൊപ്പം എന്തായാലും സാർത്ഥകമായ ഒരു യാത്രയാണ് വി എസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കാൻ സംഭവമില്ല. തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലൊക്കെ വി എസ് അച്യുതാനന്ദൻ ഈ പറയുന്ന അദ്ദേഹം 100 കടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ എന്താണ് അദ്ദേഹത്തിന്റെ പോരാട്ടമൊക്കെ സ്വാഭാവികമായി അദ്ദേഹം ഇന്ന് കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് ചില മാധ്യമങ്ങൾ ചില ചിത്രങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ കൊടുത്തു. അതിനകത്ത് ഏറ്റവും നമ്മുടെ TPയുടെ ഭാര്യ കെ കെ രമയെ വീട്ടിൽ ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം അത്. അതൊരു വിധത്തിൽ പറഞ്ഞാൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം നേടിക്കൊടുത്ത ഒരു സമാശ്വാസമായിരുന്നു അവൾ അന്ന് TPയുടെ. പക്ഷെ അവിടെയും അദ്ദേഹത്തിന്റെ നിലപാട് നോക്കൂ. ഒരു ഒരു സഖാവ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടേക്ക് ഓടിച്ചെന്ന് ആ വിധവയെ സമാശ്വസിപ്പിക്കാൻ കൊല ചെയ്യപ്പെട്ടെന്ന് മാത്രമല്ല അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സ്വന്തം പാർട്ടി ആണ്. അത് ആ ആരോപണം അതിശക്തമായി നിൽക്കുമ്പോൾ പാർട്ടി ആ ഘട്ടത്തിൽ NDFന്റെ ഒക്കെ മുകളിൽ കൊണ്ടിടാൻ പോയെങ്കിലും പാർട്ടിയാണ് എന്നുള്ള കാര്യം ഏതാണ്ട് പകൽ പോലെ വ്യക്തമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വി എസ് അത് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു. കാരണം ഈ സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന അല്ല, അതൊക്കെ വി എസിന്റെ ഒരു ധൈര്യമാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് CPM-നകത്ത് ഇരുന്നുകൊണ്ട് വേറൊരാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. വേറൊരാളായിരുന്നെങ്കിൽ പാർട്ടിക്കകത്ത് കാണത്തില്ല, ഉണ്ടാവില്ലായിരുന്നു. അത് അവിടെയാണ് വി എസ്. അതാണ് നമ്മൾ പറഞ്ഞത്, ആ ഒരു ധീരത പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിലും ഭരണത്തിലും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ചെറുത്തുനിൽപ്പുകൾ അത് അദ്ദേഹത്തിന്റെ ആ ചെറുത്ത് നിൽപ്പിലാണ്. അദ്ദേഹത്തിന്റെ മുഖത്തോട് മുഖം നോക്കി ആരും സംസാരിക്കത്തില്ല. അത് വേറെ ആരും കേൾക്കാതൊക്കെ പറയുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നൊന്നും ആരും സംസാരിക്കത്തില്ല. അതിപ്പോഴും പാർട്ടിക്കാർക്ക് പേടിയാ. മാത്രമല്ല ഇന്ന് ശ്രദ്ധേയം എന്ന് പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിച്ചു. ഒറ്റ വരിയിൽ പ്രിയ സഖാവിന് പിറന്നാൾ ആശംസകളെന്ന് പറഞ്ഞു. അതിൻ്റെ വലിയൊത്തിരി കമൻറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, നമ്മൾ നോക്കണ്ട. പക്ഷേ ആ ഒരു വാക്കുകൾ അത് ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ്.